ഹായ് ഗൈസ്, എല്ലാവർക്കും ഡ്രോപ്സ് ഓഫ് ലവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഈ ഡാർക്ക്നെസ് അല്ലെങ്കിൽ കരിവാളിപ്പ്, കറുത്ത കളറൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ലളിതമായിട്ടുള്ള മാർഗത്തിലൂടെ മാറ്റിയെടുക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒട്ടും അടിക്കേണ്ട, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും കണ്ണിന് ചുറ്റും കറുത്ത കളർ. അതെങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്, പിന്നെ ഉറക്കമില്ലായ്മ. ഉറക്കം നമ്മളൊരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അപ്പോൾ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് കളർ കാണിക്കും. പിന്നെന്താ, വെള്ളം കുടിക്കുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കൽ കുറഞ്ഞാലും നമ്മുടെ കണ്ണിന് ചുറ്റും ഇതുപോലെ ഡാർക്ക്നെസ് കാണിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 3 മെത്തേഡ്സ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 മെത്തേഡ്സ് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് നല്ലതാണ്. അതുമാത്രമല്ല, നമ്മുടെ ചിലർക്ക് ഏജ് ആവും തോറും അല്ലെങ്കിൽ കണ്ണ് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നവർക്കായാലും ഇങ്ങനെ കണ്ണിങ്ങനെ തൂങ്ങി വരും. അങ്ങനെ വരുന്നവർക്കും ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 3 മെത്തേഡ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തേത് നമുക്ക് ആവശ്യമുള്ളത് ഇതാ കുക്കുമ്പറാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേട്ടോ. നമ്മൾ വീട്ടിലിപ്പോൾ സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുമല്ലേ കുക്കുമ്പർ. അപ്പോൾ അതാ ഈ രണ്ട് കണ്ണിൽ വെക്കാനായിട്ട് നിങ്ങളത് 2 സ്ലൈസ് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. ഇതാ പൊട്ടറ്റോ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യണ സാധനം ഇതില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ഇതാ ഐസ്, തണുത്ത സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യത്തെ എന്താണ്, കുക്കുമ്പർ വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ അല്ലേ, ഈ നമ്മൾ കുക്കുമ്പർ കണ്ണിന് വളരെ നല്ലതാണ്. നല്ല കൂൾനെസ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല സ്ട്രെസ്, സ്ട്രെയിനൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണൊക്കെ വളരെ ചൂടുപിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കൂളാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴെങ്കിലും ഫ്രീ ആവുകയാണെങ്കിൽ ഇതേപോലെ 2 സ്ലൈസ് എടുക്കുക കുക്കുമ്പറിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതാ കണ്ണിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. 2 കണ്ണിലും വെച്ചിട്ട് 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ്സ് അങ്ങനെ ഒന്ന് കണ്ണടച്ച് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും, നല്ലൊരു കൂൾനെസ് ഫീൽ ചെയ്യും കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് വേണം, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഇത് ഒട്ടും മടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ആരും മടിക്കേണ്ട, ഇതിനു വേണ്ടി ഒരുപാട് ടൈം കളയണമെന്നൊന്നും വിചാരിക്കരുത്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്ന, ഇപ്പോൾ സലാഡ് ഉണ്ടാക്കാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 സ്ലൈസ് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ രാത്രി എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു 60 സെക്കൻഡ്സ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ല ഗുണമുണ്ടാവും. ഇതേപോലെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അപ്പോൾ ചെയ്യാണ്ടോ. ഇങ്ങനെ കണ്ണിന് നല്ല ഇത് സുഖം കിട്ടുന്നുണ്ട്, ചുറ്റും നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് സിമ്പിളാണല്ലോ, ഇതുകൊണ്ടൊന്നും ഗുണം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഫക്റ്റ് കിട്ടും, ഉറപ്പാണ്. പിന്നെ ഇതാ പൊട്ടറ്റോ എങ്ങനെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ കാണിക്കാം. അപ്പോൾ ഞാൻ എന്താ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ ആയിക്കണേ കേട്ടോ. ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 2 ബോള് പോലെ ആക്കുക. ഇതൊരു ബോള് കണ്ടോ, ഇങ്ങനെ ഒരു ബോളാക്കുക. അടുത്തതും അതുപോലെ തന്നെ ബോള് പോലെ ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെയ്തത് കുക്കുമ്പർ വെച്ചതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വയ്ക്കുക. വേണമെങ്കിൽ ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഇതാ ഇങ്ങനെ വയ്ക്കാം. ഒന്ന് കണ്ണിന് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊട്ടറ്റ് വളരെ നല്ലതാണ്. കുക്കുമ്പർ വെച്ചപ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്ത പോലെ തന്നെ ഒരു തണുപ്പ് ഫീൽ ചെയ്യേണ്ടതായ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതും അതുപോലെ തന്നെ 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് വെക്കുക. വളരെ നല്ല ഇഫക്റ്റ് ആണ് കിട്ടുന്നത്. ആ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഇങ്ങനെ വെക്കാം കേട്ടോ.
ഇനി അടുത്ത മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതാ അടുത്ത മെത്തേഡ് നമുക്ക് വേണ്ടത്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച സ്പൂണാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതാണ് ഞാൻ ഐസ് ക്യൂബ്സ് കാണിച്ചത്. ഇതാ ഇത് കുറച്ച് നേരം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത രണ്ട് സ്പൂണുകളാണ് വേണ്ടത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതാ നമ്മുടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പയ്യെ. നല്ല തണുപ്പാണ് ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഇതെടുത്തിട്ട് രണ്ട് കണ്ണിലോട്ടും ഇങ്ങനെ വെക്കുക. നല്ല കൂൾനെസ് ഉണ്ട്, വളരെ നല്ലതാണ്, നല്ല റിലാക്സ് ആവാനായിട്ട് വളരെ നല്ലതാണിത്. തണുപ്പനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. അധികം തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അധികം പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, നല്ല കൂൾനെസ് കിട്ടും. ഇതങ്ങനെ ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കണ്ട. പിന്നെ ഇതാ ഇവിടേക്ക് ഒന്ന് മസാജ് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഇപ്പം ഈ സ്പൂൺ വെച്ചിട്ടുള്ളത് വീക്കിലി 2 അല്ലെങ്കിൽ 3 ഡേയ്സ് ചെയ്താൽ മതി. വളരെ നല്ലതാണ്, നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ 3 മെത്തേഡ്സിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെല്ലാം സാധനമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഇഫക്റ്റ് ഗുണം റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ എനിക്ക് കമൻറ്റ് അയയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.